പണ്ടൊക്കെ എയർ കണ്ടീഷൻ ആഡംബരമായിരുന്നെങ്കിൽ ഇന്നത് ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പല ജീവിതങ്ങൾക്കും ഒരു ദിവസം പോലും, എന്തിനു പറയുന്നു, ഒരു മണിക്കൂർ പോലും എ സി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലായിരിക്കുന്നു. ഓഫീസിലും വീട്ടിലും എന്ന് തുടങ്ങി യാത്രയിൽ പോലും ഫുൾ ടൈം എ സി. കഠിനമായ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ എ സി സഹായിക്കുന്നു എന്നതിനപ്പുറം അമിതമായ എ സിയുടെ ഉപയോഗം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ എ സിയുടെ തണുപ്പ് തുടർച്ചയായി ഏൽക്കുന്നത് ശരീരത്തിലെ ജലാംശം വലിച്ചെടുത്ത് ചർമ്മം വരണ്ടു പോകുന്നതിന് കാരണമാവും. ഇത് ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ ഉള്ളവരിൽ തൊലി ചെതുമ്പൽ പോലെ ഇളകും, ചൊറിച്ചിൽ വർദ്ധിക്കുകയും ചെയ്യും. ധാരാളം വെള്ളം കുടിക്കുക, എയർ കണ്ടീഷൻ നേരിട്ട് ഏൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നിങ്ങനെയുള്ള മുൻകരുതലുകൾ മാത്രമാണ് എ സി ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളത്. ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ സ്ക്രീനിൽ നിന്നുള്ള ചൂടും കൂടി ഏൽക്കുമ്പോൾ മുഖത്തെയും കണ്ണിലെയും വരൾച്ച വർദ്ധിക്കാൻ ഇടയുണ്ട്. ഇത് ഒഴിവാക്കാൻ കണ്ണുകൾ ശുദ്ധജലത്തിൽ കഴുകണം. കണ്ണിന് വല്ലാതെ വരൾച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിയന്ത്രിക്കാനുള്ള ഐ ഡ്രോപ്പുകൾ ഉപയോഗിക്കണം. മുഖവും ചർമ്മവും വരണ്ടു പോകുന്നതും പരിഹാരം കാണണം. ചെറുപ്പം മുതൽ എ സി ഉപയോഗിക്കുന്നവർക്ക് സ്വാഭാവിക കാലാവസ്ഥയിലേക്ക് ഇറങ്ങുമ്പോൾ അലർജി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ജലദോഷം, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പലതരം രോഗങ്ങൾ എ സിയുടെ ക്രമാതീതമായ ഉപയോഗം വിളിച്ചു വരുത്തും. വിട്ടുമാറാത്ത ജലദോഷം, തൊണ്ടവേദന, തൊണ്ടയടപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതും അമിതമായ എ സി ഉപയോഗത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായി കണ്ടുവരുന്നുണ്ട്. എ സിയുടെ ഫിൽട്ടർ കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യണം. വാതിലുകളും ജനാലകളും തുറന്നു വെച്ച് അകത്തേക്ക് ശുദ്ധവായു പ്രവേശിപ്പിക്കണം. ഫിൽട്ടർ മാറ്റാതിരുന്നാൽ അലർജി ഉണ്ടാക്കുന്ന കണങ്ങൾ മുറിക്കുള്ളിൽ നിന്നും പുറത്തു പോവാതെ വരും. ധാരാളം പേർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഓഫീസിൽ ഏതെങ്കിലും ഒരാൾക്ക് അണുബാധ ഉണ്ടായാൽ അത് വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്കും പടരും. വാതരോഗങ്ങൾ അലട്ടുന്നവർ എ സിയുടെ ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ അസുഖത്തിൻ്റെ തീവ്രതയും പരിണത ഫലവും രൂക്ഷമാവും. തണുപ്പേറ്റാൽ സന്ധിവാതം വർദ്ധിക്കും. ആമവാദം പോലുള്ള രോഗങ്ങൾ തീവ്രമാകും. ഒരു പരിധി കടന്നാൽ എന്തും അപകടകരമാണെന്നതുപോലെ എ സിയും നിയന്ത്രിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഇന്ന് ഇൻഫർമേഷനിൽ പറഞ്ഞു തന്നത് അമിതമായി എ സി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നല്ലൊരു ഇൻഫർമേഷനുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.